ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മുരിങ്ങയും മുരിങ്ങക്കായുമാണ്. നമുക്ക് എൻ്റെ മുരിങ്ങക്കായകളെല്ലാം നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു കിടക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതുപോലെ മുരിങ്ങ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ കുറേ പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടി പറയാം. പലരും ചോദിക്കാറുണ്ട്, ഇത് ഫ്ലോറിഡയാണോ അതോ ഹ്യൂസ്റ്റൺ ആണോ ഈ കൃഷികളെല്ലാം ചെയ്യുന്നതെന്ന്. ഇത് രണ്ടുമല്ല, നമ്മൾ താമസിക്കുന്ന ഒക്ലോമ സ്റ്റേറ്റിലാണ്. ഒക്ലോമ സ്റ്റേറ്റിൽ ഒക്ലോമ സിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും മഞ്ഞ് വീഴാറുണ്ട്. ഫ്ലോറിഡയും ഹ്യൂസ്റ്റണൊക്കെ മഞ്ഞ് വീഴാത്ത കാരണം നമ്മളെ കേരളത്തിലെ പോലെ തന്നെ നമുക്ക് പച്ചക്കറികളെല്ലാം നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും നട്ട വെജിറ്റബിൾസും എല്ലാ സാധനവും ചത്തുപോകും. വീണ്ടും സമ്മറാകുമ്പോൾ നമ്മൾ ആദ്യം മുതലേ എല്ലാം നട്ടുപിടിപ്പിച്ചെടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇക്കൊല്ലം മുരിങ്ങക്ക ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്, ഇല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല കറി വെച്ച് കഴിക്കാമല്ലോ എന്നുള്ളതേ ഉള്ളെന്ന്. പക്ഷേ എങ്കിൽ എന്താണേലും ഈ വർഷം നമുക്ക് ഇതുവരെ മഞ്ഞ് വീണില്ല, അതുകൊണ്ട് മുരിങ്ങക്ക കുറച്ചായി കിട്ടി. ഇല്ലെങ്കിൽ സാധാരണ ഇതിനും ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ലോണം തണുപ്പായിട്ട് ഇതെല്ലാം ചത്തുപോകുന്നതായിരുന്നു. ഇക്കൊല്ലം എന്തായാലും നമ്മുടെ മുരിങ്ങക്ക എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും മുരിങ്ങ ഒന്നിച്ച് മണ്ണിൽ നട്ട് നോക്കുന്നത്. എന്തായാലും അതിന് നല്ല ഫലം തന്നെ കിട്ടി, നമുക്ക് കുറേ മുരിങ്ങക്ക കിട്ടി. നമ്മൾ ഈ കാണുന്നത്രയല്ല, ഞാൻ മൂക്കുന്ന മുരിങ്ങക്ക ആദ്യം പറിച്ചെടുത്തിരുന്നു. പിന്നെ ഇത് ചെടിമുരിങ്ങ ആയത് കാരണം ഇതിൽ ഒത്തിരി വെയിറ്റ് തൂങ്ങാൻ പറ്റുകയില്ല. വെയിറ്റ് ആയിക്കഴിയുമ്പോഴത്തേ ഇത് വളഞ്ഞ് താഴെ കുടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിന് ഞാൻ കുറേ വള്ളിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാം ഒടിഞ്ഞ് വളഞ്ഞ് താഴെ നിലത്ത് കുത്തി കിടക്കുമായിരുന്നു, ഇപ്പോൾ നേരെ നിർത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ മുരിങ്ങക്കായ്ക്ക് നല്ല വിലയാണ്. 1.5 ഡോളറാണ് ഇപ്പം ഒരു പൗണ്ട് മുരിങ്ങക്കായ്ക്ക് ഇവിടെ നമ്മുടെ ഇവിടെ വിലയുള്ളത്. മുരിങ്ങക്കായുടെ വിത്ത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, നാട്ടിൽ വിത്തുകളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്നാണ്. പിന്നെ ഞാനിവിടെ കൊണ്ടുവന്ന് ചട്ടിയിൽ നട്ടിട്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന തൈക്ക് 1.5 മാസം പ്രായമുണ്ട്. നമ്മളിവിടെ നട്ട് പിടിപ്പിച്ചത് ഒന്ന് കിളുത്ത് കിട്ടാൻ തന്നെ 3 ആഴ്ചയിൽ മേലെ പിടിക്കും. ഇവിടെ തണുപ്പായത് കാരണം അങ്ങനെ പെട്ടെന്നൊന്നും കിളുത്ത് കിട്ടത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ വേഗം എല്ലാം തൈകളെല്ലാം വളർന്ന് കിട്ടും. ഇത് 3 മാസം പ്രായമായ തൈയാണ്. ഇത് ആദ്യം കിളുത്തപ്പം തന്നെ ആലിപ്പഴം വീണിട്ട് അതിൻ്റെ ചോട്ടിൽ നിന്ന് ഒടിഞ്ഞു പോയിട്ട് അത് 2 കമ്പായിട്ടാണ് വളർന്നു വന്നത്. ഇപ്പോൾ ഇതിൽ 3 മാസമായപ്പോഴത്തേനും 2 കായിട്ടുണ്ടായിട്ടുണ്ട്, നിറയെ പൂണ്ടായിട്ടുണ്ട്. ചെറിയ കുഞ്ഞു തൈയായിരിക്കുമ്പോൾ ഇതിൽ കായുണ്ടായി കിട്ടും, അതാണ് നമുക്കിതിൻ്റെ ഒരു ഗുണം. ചെടി മുരിങ്ങ മേടിച്ചാൽ സാധാരണ നമ്മുടെ വലിയ മുരിങ്ങ ഒന്നും മേടിച്ചാൽ എനിക്ക് തോന്നില്ല അതുപോലെ കായുണ്ടായി കിട്ടുമെന്ന്. ഇത് നമുക്കിങ്ങനെ ചട്ടിയിൽ തന്നെ എടുത്ത് പെരക്കാത്ത് വെക്കുകയും ചെയ്യാം. ഞാൻ ഈ വർഷം നട്ട് പിടിപ്പിച്ചത് മണ്ണിൽ നടാറില്ല, നെക്സ്റ്റ് ഇയറിലാണ് ഇത് മണ്ണിൽ നട്ട് വെക്കുന്നത്. ഇത് ഞാൻ നെക്സ്റ്റ് ഇയറിലേക്ക് മണ്ണിൽ നടാൻ വേണ്ടിയിട്ടുള്ള മുരിങ്ങത്തൈകളാണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് കായുണ്ടായിട്ടുണ്ട്, അതിൻ്റെ കായെല്ലാം മൂപ്പിച്ച് വിത്തെടുക്കാനും പറ്റും. ഇത് നമുക്ക് തണുപ്പാകുമ്പോൾ അകത്ത് കയറ്റി വെച്ച് ആ കായെല്ലാം മൂത്ത് അതിൻ്റെ വിത്തെടുക്കാം. പിന്നെ അടുത്ത കൊല്ലാകുമ്പം ഈ തൈകളെ ഞാൻ മണ്ണിൽ നടും, അതിൻ്റെ ചോട്ടിൽ നിന്ന് വെട്ടിക്കളയും, എന്നിട്ട് മണ്ണിൽ നടും. നമ്മുടെ ചട്ടിയിൽ നിർത്തുമ്പം കായകളുടെ എണ്ണം കുറവാണ്, നമുക്ക് ഒത്തിരി എണ്ണമൊന്നും കിട്ടില്ല, കുറച്ച് കായേ കിട്ടുള്ളൂ, 5-6 കായൊക്കെ ഉണ്ടായി കിട്ടുള്ളൂ ഒരു തയ്യയിൽ. അപ്പോൾ ഇതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. തണുപ്പാകുമ്പോൾ ഇതകത്ത് കയറ്റി വെച്ച് തൈ ആക്കി പിടിപ്പിച്ച് അകത്ത് കയറ്റി വെച്ച് നെക്സ്റ്റ് സമ്മർ ആകുമ്പോൾ ഇതുപോലെ പുറത്തെടുത്ത് നട്ട് വെക്കുവാണെങ്കിൽ നിറയെ കായകളുണ്ടാകുന്നതാണ്. എനിക്ക് ഈ വർഷം ഒത്തിരി കിട്ടി. നിങ്ങൾക്ക് എൻ്റെ മുരിങ്ങയിൽ കിടക്കുന്ന മുരിങ്ങയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം കായ ഉണ്ടായിട്ടുണ്ടാകുന്നു. ഞാൻ വെയിറ്റിനനുസരിച്ച് വെയിറ്റ് തൂങ്ങുന്നതനുസരിച്ച് ഞാൻ മൂത്ത മുരിങ്ങയൊക്കെ അടിയിൽ നിന്ന് പറിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മുരിങ്ങേനെ നേരെ നിർത്താൻ നോക്കിയത്. ഇല്ലെങ്കിലും മുരിങ്ങയ്ക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഇത് വളഞ്ഞ് നേരെ നിൽക്കുകയില്ല, ഒടിഞ്ഞൊടിഞ്ഞ് പോകും. പിന്നെ കാറ്റും കൂടെ വീശുമ്പോഴത്തേനും പറയാൻ കൂടെ വേണ്ട, ഒട്ടും നിൽക്കുകയില്ല. ഇത് ഞാൻ മണ്ണിൽ നട്ട മുരിങ്ങ ഏകദേശം 3 മാസം പ്രായമായപ്പോഴത്തേനും ഒരുവിധം നല്ലോണം വളർന്ന് നിറച്ചും കായായിട്ടുണ്ടായിരുന്നു. പിന്നെ കാറ്റൊക്കെ അടിച്ച് കുറേ കായൊക്കെ പറിച്ചും പൂവൊക്കെ പറിച്ച് കളഞ്ഞിരുന്നു. ഞാൻ ഈ കൊല്ലം 6 മുരിങ്ങയാണ് മണ്ണിൽ നട്ട് പിടിപ്പിച്ച് നോക്കിയത്. കഴിഞ്ഞ പോലെ ഞാൻ 1 മുരിങ്ങ വെച്ച് നോക്കിയിരുന്നു, പക്ഷേങ്കിൽ അതിൽ കായായി തുടങ്ങിയപ്പോഴത്തേനും നമുക്കിവിടെ തണുപ്പായിട്ട് മുരിങ്ങ പോയി, നമുക്ക് കായൊന്നും അങ്ങനെ കിട്ടിയില്ല. 1-5 കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പിന്നെ മൂക്കുന്നതിന് മുന്നേ അങ്ങ് തണുപ്പായ കാരണം അതങ്ങ് പോയി. അതുകൊണ്ട് ഇക്കൊല്ലം മുരിങ്ങ വെക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് ഇക്കൊല്ലം കുറച്ചും കൂടെ കൂടുതൽ ടൈം കിട്ടിയത് കാരണം നമ്മുടെ മുരിങ്ങക്ക എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്.
ഞാൻ കുറേ കുറേ മുരിങ്ങൊക്കെ എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ കൊടുത്തു. മലയാളിസ്റ്റ് നമുക്ക് പരിചയമുള്ള മലയാളിസ്റ്റിനൊക്കെ കൊടുത്തിരുന്നു. കുറച്ച് ഞാൻ ഫ്രീസറിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും മുരിങ്ങ നട്ടിട്ടുള്ളെങ്കിലും നല്ല തോട്ടം പോലെയാണ് നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ചപ്പിൽ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന വലിയൊരു മുരിങ്ങത്തോട്ടം പോലെയാണ് കാണുക. നട്ടിട്ട് ഒരു 4 മാസം ആകുമ്പോഴത്തേനും നമുക്ക് ആദ്യം ഉണ്ടായ മുരിങ്ങക്ക മൂത്ത് കിട്ടും. ഒരുവിധം നമുക്ക് കറി വെക്കാനുള്ള അത്രയും മൂപ്പിലും മൂത്ത് കിട്ടും. അപ്പം നമുക്കൊരു 4 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ ആദ്യം ഉണ്ടായ മുരിങ്ങക്ക പറിച്ചെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ മുകളിലേക്കുള്ളത് പതിയെ പതിയെ അതിനനുസരിച്ച് മൂത്ത് മൂത്ത് വരും. നമുക്കപ്പോൾ ആഴ്ചകളുള്ളിൽ കറി വെക്കാൻ കിട്ടുന്നതാണ്. ഒരു 5 മാസം കൊണ്ട് നല്ലോണം മൂത്ത് കിട്ടും. എന്തായാലും ഉണ്ടാകുന്ന മുരിങ്ങക്കെല്ലാം നല്ലോണം മൂത്ത് കിട്ടും. നമുക്കിവിടെ ഏകദേശം അത്രയ്ക്ക് ടൈമുള്ളൂ. 5-6 മാസമൊക്കെ കഷ്ടിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഉണ്ടായിട്ട്. ഒരു എന്തായാലും ഒരു പച്ചക്കറി നട്ടിട്ട് അതിന് കായെടുക്കാൻ അത്ര സമയം കിട്ടുള്ളൂ. പിന്നെ ഇത് ചെടിമുരിങ്ങ ആയത് കാരണം ഇതിൻ്റെ ഏറ്റവും അടിയിന്ന് മുതൽ കായുണ്ടായി തുടങ്ങും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ വർഷത്തെ തൈ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ അതിൻ്റെ ചോട്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ വെക്കുന്നു. അപ്പോൾ വെട്ടിക്കളയുമ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ കമ്പുകൾ പൊട്ടിക്കൊളുക്കും. ഇപ്പോൾ ഈ മുരിങ്ങ കണ്ടോ, ഒരു ചെറിയ മുരിങ്ങയാണ്, എൻ്റെ പൊക്കേ ഉള്ളൂ ഈ മുരിങ്ങയ്ക്ക്. പക്ഷെ നിറയെ കായാണ്. ഞാൻ ഇതിൽ നിന്ന് കുറേ കാ പറിച്ചെടുത്തിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കായാണ് നിങ്ങൾ കാണുന്നത്. താഴോട്ട് പിടന്ന് കിടന്നിട്ട് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഇതിനെ. പിന്നെ എല്ലാ വീഡിയോയിലും പിന്നെ കുറച്ച് പേര് സംശയം ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് വളമാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ സ്പെഷ്യലായിട്ട് ഒരു വളവും കൊടുക്കാറില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന മണ്ണ് മേടിച്ച് ഇവിടെ ഞാനൊരു ബെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ എല്ലാ പച്ചക്കറികളും ഞാൻ ബെഡിലാണ് നടുന്നത്. അല്ലാതെ ഞാൻ ഡയറക്റ്റ് മണ്ണിലിങ്ങനെ മണ്ണ് കുഴിച്ചിട്ട് നടാറില്ല. അങ്ങനെ നട്ട് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ഇരുന്ന് ഈ പുല്ലിൻ്റെ വേര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നീണ്ടു നീണ്ടു പോകുന്ന ചേച്ചി വേരാണ്. അപ്പോൾ അത് പോയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ എല്ലാം വളർന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് പറിച്ചെടുക്കാനും പറ്റാത്ത രീതിയിൽ വലിയ പാടായിരിക്കും. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാനിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഞാൻ അടുത്ത വർഷം ഞാൻ മണ്ണിലേക്ക് ഇടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് ഞാൻ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല പച്ചക്കറികളെല്ലാം നിറച്ചു ഉണ്ടാകാറുണ്ട്. ഇതാണ് ഇതിൻ്റെ ചോട്. ഇത് നിങ്ങൾക്ക് കാണാൻ, ഞാൻ അടുത്തടുത്താണ് മുരിങ്ങൾ നട്ടു വെച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ആ വെട്ടി വിട്ട് അവിടെ നിന്ന് വേറെ കമ്പുകളായിട്ട് പൊട്ടിക്കെടുത്തിട്ട് 2-3 ശിഖരങ്ങളായിട്ട് വന്നിരിക്കുന്നത് കാണാം. അപ്പം മുരിങ്ങ കൃഷിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറന്നു പോകാതെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണേ. നമുക്കിവിടെ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ ഞാൻ മുരിങ്ങ നട്ടെടുത്ത് തന്നെ അതിൻ്റെ ഒരു സൈഡിൽ പയറും നട്ടിരുന്നു. അപ്പോൾ ആ പയർ അത് സൈഡിൽ കൂടെ കയറി പന്തലിലോട്ട് കയറിപ്പോക്കോളും. മുരിങ്ങ ഇപ്പുറ സൈഡിൽ നേരെ മേളോട്ടും വളർന്നോളും. അങ്ങനെ 2 കാര്യമുണ്ട്. പിന്നെ മുരിങ്ങയുടെ ചുവട്ടിൽ കൂടെയൊക്കെ മുളകും തൈകളും അതും ഇതൊക്കെ കുറച്ച് നിൽപ്പുണ്ട്. പിന്നെ എന്താണേലും ഈ മുരിങ്ങനെ ഞാൻ വീണ്ടും ഈ വർഷം തന്നെ അതിനെ പറിച്ചെടുത്ത് ചട്ടിയിൽ വെക്കും. കാരണം ചിലപ്പോൾ ചില മുരിങ്ങകളൊക്കെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഒരു മുരിങ്ങ പറിച്ച് വെച്ച് നിന്നിരുന്നു, അത് ചാവാണ്ട് കിട്ടിയിരുന്നു ഈ വർഷത്തേന്. അപ്പോൾ അതുപോലെ ഞാൻ ഈ വർഷവും അതുപോലെ തന്നെ ചട്ടിയിൽ പറിച്ച് വെച്ച് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേനും അതിനെ വീണ്ടും നടാന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പം കുറച്ചൊക്കെ ചത്ത് ഉണങ്ങിപ്പോകും, അകത്ത് നിന്നാലും ചിലത്ത് ഉണങ്ങിപ്പോകും. നമ്മൾ മണ്ട വെട്ടിവിടുന്ന കാരണം ഇതിന് പെരേൻ്റെ അകത്ത് വെക്കാനുള്ള മുഴുപ്പിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മണ്ട ഇതെന്താണല്ലോ അകത്തിരിക്കും, ഇതിൻ്റെ മോൾ വശം കുറച്ച് ഉണങ്ങി 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 വരും. അപ്പോൾ ഏറ്റവും അടി വരെ ഉണങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അടുത്ത പോലെ അവിടെ നിന്ന് വെട്ടിവിട്ടാൽ മതി. ഇല്ലെങ്കിൽ കുറേ അങ്ങോട്ട് ഉണങ്ങി 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 താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകും. അപ്പോൾ നമ്മൾ പലതവണയായിട്ട് നമ്മൾ മുരിങ്ങക്ക പറിച്ചെടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തണുപ്പായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരുവിധം മൂത്ത് കിടക്കുന്ന എല്ലാ മുരിങ്ങക്കായും നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരിങ്ങക്കായ ഉണ്ടായി കഴിയുമ്പം കമ്പിന് വെയിറ്റ് കൂടുമ്പം കമ്പ് താഴേക്ക് വളഞ്ഞു വളഞ്ഞു പോകുന്നു. അതാണ് ഈ കാണുന്നത്, കമ്പ് വളഞ്ഞ് താഴേക്ക് കിടക്കുന്നതാണ് കാണുന്നത്. ചെറിയ കമ്പുകളായ കാരണം വെയിറ്റ് അത്രയും താങ്ങാൻ പറ്റാത്തതാണ്. ഇത് മുരിങ്ങക്കായ പോയി നിലത്ത് കുത്തും. ചെറിയ പിള്ളേർക്ക് പോലും പറിച്ചെടുക്കാം.
മുരിങ്ങക്ക് അത്രയും താന്നാണ് മുരിങ്ങക്ക് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് മുരിക്ക പറിക്കാല്ലേ. നമ്മുടെ മുരിങ്ങയിൽ ഏറ്റവും വലിയ മുരിങ്ങയാണിത്. അതുകൊണ്ട് ഞാനൊരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുരിങ്ങക്ക പറിക്കുന്നത്. ബാക്കിയെല്ലാം മുരിങ്ങയും നമുക്ക് ചോട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന മുഴുപ്പുണ്ടായിരുന്നുള്ളൂ. ഈ മുരിങ്ങ മൂന്നാമത്തെ വർഷം ഞാൻ നടുന്നതാണ്. 3 വയസ്സ് പ്രായമുള്ള മുരിങ്ങയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും കുറച്ചും കൂടെ കൂടുതൽ വലുതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പറിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ മുരിങ്ങയാണിത്. അതിനെ ഞാൻ ഈ വർഷം വീണ്ടും നട്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറന്നു പോകാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമുക്കിവിടെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പിടിപ്പിക്കുന്ന ഒന്നാണ് കോവൽ. അപ്പോൾ ആ കോവൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ വർഷവും അതിൽ നിന്ന് കായുണ്ടാക്കാമെന്നാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. മറ്റുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് വിത്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ കോവൽ മാത്രം നമുക്കത് പറ്റാത്ത കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാമെന്നാണ് അടുത്ത വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായെല്ലാം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.